നമസ്കാരമുണ്ട്, അജിത്താണ്. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട എല്ലാ കർഷക സുഹൃത്തുക്കളെയും സഹർഷ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ ജൈവ വളക്കൂട്ടായ ജീവാമൃതവും ഘനജീവാമൃതവും എങ്ങനെ നിർമ്മിക്കാം എന്നതാണ്. ഇപ്പോൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ഈ അധ്യായത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുക്കള തോട്ടങ്ങളിലേക്ക് ഏറെ യോജിച്ച ജൈവ വളക്കൂട്ടാണ് ഇവ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ മണ്ണിൻ്റെ ജീവൻ നിലനിർത്തുന്നതിനായി ജൈവ കർഷകർ ഉപയോഗിച്ചു പോരുന്ന ഒരു ജൈവ വള കൂട്ടാണ് ജീവാമൃതം. ജീവാമൃതം നിർമ്മിക്കുന്നതിനായി 200 ലിറ്റർ ശേഷിയുള്ള പ്ലാസ്റ്റിക് ബാരലിൻ്റെ പകുതിയോളം ഭാഗത്ത് വെള്ളം നിറയ്ക്കുക. അതിനുശേഷം 5 ലിറ്റർ ഗോമൂത്രം ഇതിലേക്ക് ചേർക്കുക. ഗോമൂത്രം ചേർത്തതിന് ശേഷം 10 കിലോ ചാണകം, പച്ചചാണകം നമ്മുടെ ബാരലിലേക്ക് ചേർക്കുക. ചേർക്കുമ്പോൾ ചാണകം വളരെ താഴ്ത്തി ഇടുന്നതായിരിക്കും നല്ലത്, ഇല്ലെങ്കിൽ പുറത്തേക്ക് തെറിക്കാൻ സാധ്യതയുണ്ട്. ചാണകവും ഗോമൂത്രവും നാടൻ പശുവിൻ്റേത് എടുക്കുന്നതാണ് നല്ലത്. ഇനി തെങ്ങിൻ്റെ മടലോ തടിക്കഷ്ണമോ ഉപയോഗിച്ച് ഇവനെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. സ്വാഭാവികമായും മണ്ണിൽ കാണുന്ന സൂക്ഷ്മജീവികളെ വളർത്തിയെടുക്കുന്ന ഒരു മാധ്യമമാണ് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത്. ഇനി പയറുവർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ധാന്യം 2 കിലോ പൊടിച്ചത് കൂടി ചേർക്കുക. ചേർത്തതിന് ശേഷം ഇതുകൂടി ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി 2 കിലോ ശർക്കര പൊടിച്ചത് കൂടി ഇതിനോടൊപ്പം ചേർക്കുക. ശർക്കര ചേർത്തതിന് ശേഷം ഒന്നുകൂടി നന്നായി ഇളക്കി യോജിപ്പിക്കുക. ജീവാമൃതം എന്ന ജൈവ വളക്കൂട്ടിലെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. രാസവളമോ രാസ കീടനാശിനിയോ ചേർക്കാത്ത കൃഷിയിടത്തിലെ ഒരു പിടി മേൽമണ്ണ് കൂടി നമ്മൾ ഈ വളക്കൂട്ടിലേക്ക് ചേർത്ത് ഇളക്കി യോജിപ്പിക്കുക. ഈ മണ്ണ് ഇതിൽ ചേർത്ത് ഈ മാധ്യമത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിക്ക് നന്നായി ഇളക്കുക. നമ്മളെ ചേർത്തിരിക്കുന്ന മണ്ണിലുള്ള സൂക്ഷ്മജീവികൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മാധ്യമത്തിനുള്ളിലേക്ക് പെറ്റ് പെരുകുന്നു. ഇതിനെല്ലാം ശേഷം ബാരലിൽ ബാക്കിയുള്ള ഭാഗത്തു കൂടി വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇളക്കിയതിന് ശേഷം ബാരലിൻ്റെ അടപ്പ് ഉപയോഗിച്ചോ ഒരു ചണച്ചാക്ക് ഉപയോഗിച്ചോ അടച്ച് സൂക്ഷിക്കുക. നിർമ്മിച്ച് 2-ാമത്തെ ദിവസം മുതൽ 7-ാമത്തെ ദിവസത്തിനുള്ളിൽ ഈ ജീവാമൃതം നമ്മൾ ഉപയോഗിച്ച് തീർക്കണം. നിർമ്മിച്ച ദിവസം മുതൽ ഉപയോഗിച്ച് തീർക്കുന്ന ദിവസം വരെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിനുള്ളിൽ വളരുന്ന സൂക്ഷ്മജീവികളുടെ വളർച്ച ത്വരിതപ്പെടാനും എല്ലാ ഭാഗത്തും ഒരേപോലെ വളർച്ച എത്താനും വേണ്ടിയാണ് നമ്മൾ ഈ പ്രക്രിയ ചെയ്യുന്നത്. ജീവാമൃതം 10 ഇരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചാണ് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുന്നത്. നമസ്കാരം, ഞാൻ
കോഴിക്കോട് ജില്ലയിലെ തുറയൂർ ഗ്രാമപഞ്ചായത്തിലെ കൃഷിഭവൻ്റെ കർഷക ഗ്രൂപ്പിലെ ഒരംഗമാണ്. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായി തുറയൂർ പഞ്ചായത്തിൽ കാർഷിക രംഗത്ത് കൂട്ടായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഞങ്ങളുടെ എവർഗ്രീൻ എന്ന് പറയുന്ന ഗ്രൂപ്പ്. കഴിഞ്ഞ 5 വർഷമായി നെൽകൃഷിയും അതുപോലെ തന്നെ ഇടവിള കൃഷികളായ മഞ്ഞൾ, ഇഞ്ചി, വാഴ മുതലായ കൃഷികളൊക്കെ തന്നെ ഞങ്ങൾ നല്ല രീതിയിൽ ചെയ്തു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 1.5 ഏക്കറോളം മഞ്ഞൾ കൃഷി ചെയ്തു. അതിൽ മഞ്ഞൾ നല്ല രീതിയിലുള്ള വിളവുകൾ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതിൽ മഞ്ഞൾ ഇനങ്ങളായ സുഗുണ എന്ന് പറയുന്ന 1 ഏക്കറയും അതുപോലെ നാടൻ മഞ്ഞൾ 1.5 ഏക്കറിലും ഞങ്ങൾ കൃഷി ചെയ്ത് നല്ല മികച്ച രീതിയിലുള്ള വിളവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. തുറയൂർ കൃഷിഭവൻ്റെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ വർഷം ഈ മഞ്ഞൾ കൃഷി സർക്കാരിൻ്റെ സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായവും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അതുപോലെ തന്നെ പൈതൃക ഇനങ്ങൾ നെൽ വിത്തുകളായ വെള്ളപ്പണാരം പോലുള്ള വിത്തുകളും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ആർക്കെങ്കിലും അതിൻ്റെ വിത്തുകൾ അല്ലെ മഞ്ഞൾ വിത്തുകളോ ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങൾ ഉണ്ടാക്കിയ സുഗുണ എന്ന ഒരിനം മഞ്ഞളാണ്. ഇതിൻ്റെ വിത്ത് ഞങ്ങൾ ശേഖരിച്ചത് KVK പെരുവണ്ണാമുഴിയിൽ നിന്നാണ്. ഇത് നല്ല പൊടിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കളറും കിട്ടുന്ന ഒരു തരം മഞ്ഞൾ വിത്ത് മഞ്ഞളാണ്. ഈ വിത്ത് ഞങ്ങൾക്ക് മികച്ച രീതിയിലുള്ള വിളവാണ് ജൈവ കൃഷിയിൽ ചെയ്തിട്ടും ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത് എല്ലാ കൃഷിക്കാരും ഈ വിത്ത് ഒന്ന് പരീക്ഷിക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നമ്മൾ മുൻപ് നിർമ്മിച്ച ജീവാമൃതം 7 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനായിട്ടാണ് നമ്മൾ ഘനജീവാമൃതം നിർമ്മിക്കുന്നത്. ഘനജീവാമൃതം നിർമ്മിച്ചാൽ 6 മാസം വരെ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനായിട്ട് 100 കിലോഗ്രാം ചാണകം വെയിൽ തട്ടാത്ത സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് ടാർപോളിനിൽ നിരത്തി ഇടുക. അതിനു മുകളിലേക്ക് 2 കിലോ പയറുവർഗത്തിൽപ്പെട്ട ധാന്യം പൊടിച്ചത് ഒരേപോലെ എത്തുന്ന രീതിക്ക് വിതറി ഇടുക. അതിനുശേഷം 2 കിലോ ശർക്കര കൂടി ചേർക്കുക. ജീവാമൃതത്തിൽ ചെയ്തതുപോലെ തന്നെ രാസ കീടനാശിനിയും രാസവളങ്ങളും ചേർക്കാത്ത സ്ഥലത്ത് നിന്നെടുത്ത ഒരു പിടി മണ്ണ് കൂടി ചേർക്കുക. ചാണകത്തിന് നനവ് കുറവാണ് എങ്കിൽ ആവശ്യത്തിന് ഗോമൂത്രം ചേർക്കുക. ഇവിടെ ചാണകത്തിന് നനവ് ഉള്ളതുകൊണ്ട് തന്നെ 2ാം ഘട്ട ഇളക്കുകളിലാണ് ഞങ്ങൾ ഗോമൂത്രം ചേർക്കുന്നത്. നന്നായി തന്നെ ഇളക്കി ചേർക്കുക. ഒരു മടിയും കാണിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് തന്നെ ഇളക്കി ചേർക്കുക. ചാണകത്തിനൊപ്പം നമ്മൾ ചേർത്തിട്ടുള്ള എല്ലാ വസ്തുക്കളും ഈ ചാണകത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് വളരെ നന്നായി തന്നെ ഇളക്കി ചേർക്കുക. രണ്ടാം ഘട്ട ഇളക്കലിന് മുൻപായിട്ട് തന്നെ ആവശ്യത്തിന് ഗോമൂത്രം ചേർക്കാവുന്നതാണ്.
രണ്ടാം ഇളക്കലിന് ശേഷം ഈ പോളിത്തീൻ ഷീറ്റ് ഉപയോഗിച്ചോ ചണച്ചാക്ക് ഉപയോഗിച്ചോ ഉണങ്ങിയ ഓല ഉപയോഗിച്ചോ ഈ വളക്കൂട്ട് മൂടി ഇടുക. രണ്ട് ദിവസത്തിന് ശേഷം ഈ മൂടി മാറ്റി വളക്കൂട്ട് ചെറിയ ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് വെയിലിൽ ഉണക്കി ചണച്ചാക്കിൽ സൂക്ഷിക്കാവുന്നതാണ്. ഘനജീവാമൃതം മറ്റ് ജൈവവളങ്ങളോടൊപ്പം ചേർത്തോ 100 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയോ ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കാവുന്നതാണ്.